Hello everybody, welcome to a brand new episode of Pearly Money Show. Ippa samayam 1 o'clock night and orkam okay aanu ini കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു വ്ലോഗ് എന്താ ചെയ്യാത്തത്, എന്ന് വീഡിയോ ഇടും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എന്തില്ലേ, ഒരാളിവിടെ ഉണ്ട്, വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കണേ. സോ നാളെ 28 days ആവും, അതിൻ്റെ വ്ളോഗാണ്. ഓബിയസ്ലി നിങ്ങൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ആ ഒരു വ്ളോഗാണ്. സോ വാവയ്ക്ക് നാളെ 28 ദിവസം ആകുന്ന ദിവസമായതുകൊണ്ട് വി ഹാവ് എ സ്മോൾ ഫങ്ഷൻ അറ്റ് ഹോം. നൂലുകെട്ട് നാളെയാണ് പേരൊക്കെ റിവീൽ ചെയ്യുന്നത്. സോ ഈ ഒരു ദിവസം എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു വ്ളോഗ്, ചെറിയ കുട്ടി വ്ളോഗാണ്. കുട്ടിയാണോ വലുതാണോ എന്ന് എനിക്കറിയണം, എങ്കിലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ബേപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി എൻ്റെ മുടിയൊക്കെ ഐ ഹാവ് ടു കളർ മൈ ഹെയർ. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ കുളി നടക്കുന്ന ടൈമിൽ ആക്ച്വലി ദേസേ ഫസ്റ്റ് ഒരു 1 month അറ്റ്ലീസ്റ്റ് മുടി ചീവരുത് എന്ന് പറയും. അങ്ങനെ വലിച്ച് ചീവുകയാണെങ്കിൽ ഭയങ്കര ഹെഡേക്ക് വരുന്നൊക്കെ ഞാൻ കേട്ടു, ലൈക്ക് നിലൂടെ ടൈമിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ മുടി ചീവിട്ടില്ല, കൈവച്ചൊക്കെയാണ് നമ്മൾ ചെട കളയുക. മാത്രമല്ല നമ്മൾ ഡെയിലി എണ്ണ തേച്ചാണ് കുളിക്കുന്നത്. എണ്ണ തേച്ച് കുളിക്കും, പിന്നെ അധികം ഷാംപു ഒന്നും യൂസ് ചെയ്യത്തില്ല, താളിയാണ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ 28 days ഞാൻ ആകെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണ് മേക്കപ്പൊക്കെ ഇട്ടത്. പൊതുവേ മേക്കപ്പും ഇടില്ല, ഒരു ഗുന്തവും ഇടത്തില്ല. വാവയുടെ കൂടെ ചുമ്മാ ചില്ലിങ് ആയിരുന്നു, അപ്പം ഞാൻ മാക്സിമം റെസ്റ്റ് ചെയ്തു. സോ ഇതാണ് കാര്യം. അപ്പോൾ ഇന്ന് 1 o'clock ഇപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാൻ കാരണം നമുക്ക് നാളത്തെ ഡെക്കോർ വീട്ടിനകത്ത് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ആൻഡ് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ബാബനെ ഞാൻ ഇപ്പോഴും കിടത്തി, എൻ്റെ കൂടെ ഇന്ന് മമ്മി ഉറങ്ങുന്നില്ല. ഷോൺ വന്നിട്ടുണ്ട് നാളത്തെ ഫങ്ഷൻ പ്രമാണിച്ച്, അപ്പോൾ ഇന്ന് അവളായിരിക്കും എൻ്റെ കൂടെ ഉറങ്ങുക. ശ്രീനി ലൈറ്റ് ഇല്ല അല്ലേ, ശ്രീനി അമ്മ അച്ഛനൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ശ്രീനി ഇന്ന് ഫ്ലാറ്റിൽ പോയി. ശ്രീനിയുടെ കൂടെ ഒരാളും കൂടി പോയിട്ടുണ്ട്, നമ്മുടെ നിലു ബേബി. ബിക്കോസ് ഋതി ശ്രുതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഋതിക്ക് ഋതി ശ്രുതി ഭയങ്കര എന്താ പറയുക, നിലുവിടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ മൂന്ന് പേരും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിലുവിന് ഞങ്ങളൊന്നും വേണ്ട. സോ അവരുടെ കൂടെ ഷീസ് ഗോൺ ടു ദ ഫ്ലാറ്റ്. എൻ്റെ വയർ ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക, ഞാൻ കെട്ടി വെച്ചതേ ഇല്ല. അപ്പം വയർ ഇപ്പോഴും അതേപോലെ തന്നെ, അതേപോലെ എന്നല്ല പക്ഷേ കുറച്ച് ഉണ്ട്, ബാക്കി നന്നായിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത്, അതായത് നിലവിലെ ടൈമിൽ, എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് പെയിൻഫുൾ തിങ് വാസ് ഈ സ്റ്റമക്ക് ബൈൻഡിങ്. എനിക്കത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു, എനിക്ക് ബാക്കൊക്കെ വേദന എടുക്കുമായിരുന്നു. സോ ദിസ് ടൈം ഐ വാസ് ട്രൈങ് ടു ബി മോർ കൈൻഡ് ടു മൈ സെൽഫ്. അതായത് ഈ പെട്ടെന്ന് മെലിയാനും അങ്ങനെ അതിനും കൂടി ചേർത്ത് എന്തിനാ വേദന, ഓൾറെഡി ആവശ്യത്തിന് വേദനകളൊക്കെ ഉണ്ട്, സ്റ്റിച്ചും അതും ഇതൊക്കെ എനിക്ക്. പക്ഷേ നോർമൽ അല്ല, സി സെക്ഷൻ അല്ലായിരുന്നു, പക്ഷെ വെജാനൽ ഡെലിവറി ആയിരുന്നെങ്കിലും സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വേദനയും ഈ സ്റ്റമക്ക് കെട്ടി വയ്ക്കുന്ന വേദനയും അങ്ങനെ ഓവറായിട്ട് നമ്മളെ തന്നെ നമ്മൾ ടോർച്ചർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം അധികം വയറ് കെട്ടി വെച്ചില്ല, പതുക്കെ മെലിഞ്ഞാൽ മതി വയറൊക്കെ അല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സോ ഐ എം ജസ്റ്റ് റിലാക്സിങ് മോസ്റ്റ്ലി. പിന്നെ ഇതാണ് നമ്മുടെ ബേബി റൂം, നിങ്ങൾക്കറിയാമല്ലോ ദിസ് ഇസ് ഹൗ ദ റൂം ഇസ്. ഇത് നമ്മുടെ ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷനാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ. ആൻഡ് പില്ലോസൊക്കെ കുറച്ച് അധികം പില്ലോ ഉണ്ട്, അപ്പോൾ ഞാൻ എണ്ണ അവിടെ മാറ്റി. എൻ്റെ പില്ലോ കവർ വേറൊരു കളർഫുൾ സാധനം, ബിക്കോസ് എൻ്റെ തലയിലെ എണ്ണയുടെ കറ വരാണ്ടിരിക്കാൻ മമ്മി എനിക്ക് എൻ്റെ തലയുടെ പ്രിൻ്റുള്ള ഒരു പില്ലോ കവർ തന്നിട്ടുണ്ട്. വേൾ ഇനി നമുക്ക് പുറത്ത് പോട്ടോ. കമോൺ, ഇവിടെ റേച്ചലൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരു മണിയായിട്ട് വേണ്ട സിനിമ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, ഒരു കുഞ്ഞു വ്ളോഗാടാ. ഇതാണ് നമ്മുടെ ഡെക്കോർ. ദ ഡെക്കോർ ഇസ് ഡൺ ബൈ ഗ്രെൻഡേൽ. ലുക്സ് നൈസ് ന. സോ ഗ്രീഷ്മ എപ്പോൾ വിളിച്ചാലും റെഡിയാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ. സോ ഗ്രീഷ്മയുടെ വർക്കാണ്. ആൻഡ് വാട്ട് ഐ റിയലി ലവ്ഡ് അബൌട്ട് ഇറ്റ് ഇസ് ദ ലോട്ടസ്.
ഇത് റിയൽ ലോട്ടസ് ആണ്, ഫ്രഷ് ലോട്ടസ്. അത് ബഡായിട്ടിരുന്നത് അവർ പിരിച്ച് ഇവിടെ വെക്കുന്ന ഞാൻ കണ്ടു. ഐ ഫൗണ്ട് ഇറ്റ് വെരി ഫാസിനേറ്റിംഗ് ആൻഡ് ദേവ് ഡൺ എ റിയലി ഗുഡ് ജോബ് ഗൈസ്. ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഈ ലോട്ടസ് റിയൽ ആണ്. ആൻഡ് ദേവ് ഡൺ ദിസ് അപ്പ്. ഇത് കുറച്ച് സമയമെടുത്തു, സോ അവൻ്റെ എഫേർട്ടിന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാൻ അവൻ്റെ ഈ വ്ലോഗിൽ അത് കാണിച്ചതാണ്. ഓക്കെ, എന്തായാലും ഈ വ്ളോഗിൻ്റെ തുടക്കത്തിൽ എന്നെ കാണാൻ ഇങ്ങനെയാണെങ്കിലും ഡോണ്ട് വറി, ഈ വ്ളോഗിൻ്റെ കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ മേക്കപ്പും ഒക്കെ വന്നിട്ട് ഞാൻ സുന്ദരിയാവും, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണ്. എന്തോ എങ്ങനെ? അപ്പം നാളെ എൻ്റെ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സജിത് ആൻഡ് സുജിത് ആണ്. സജിത് ആൻഡ് സുജിത്താനും വരുന്നുണ്ട്, രണ്ടുപേരും എന്നെ സുന്ദരിയാക്കി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം കുറേ നാളിന് ശേഷം ഞാനിങ്ങനെ മേക്കപ്പ് ഇടാൻ പോകുന്ന പോലെ ഉണ്ട്. ആൻഡ് ഓൾസോ ശബരി ഈസ് ഡൂയിങ് മൈ സാരി. അപ്പോൾ അത് ഞാൻ എന്താണെന്ന് പോലും കണ്ടിട്ടില്ല. ശബരി നാളെ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, ബിക്കോസ് രാവിലെ എനിക്ക് 6 മണിക്ക് എന്നെ കുളിപ്പിക്കാൻ വരും രാവിലെ. പെട്ടെന്ന് വ്ളോഗ് ചെയ്യുമ്പോഴേ ഞാൻ ബാബയുടെ ഒച്ച കേട്ട പോലെ തോന്നി. ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്തൊച്ച കേട്ടാലും ഒരു പൂച്ചയുടെ ഒച്ച കേട്ടാൽ ഞാൻ ബാബയാണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ ഒരു ബാബയല്ലല്ലോ, 4 ബാബകളാണ്. റേച്ചലിൻ്റെ 2 ബാബകൾ, എൻ്റെ 2 ബാബ. ഓക്കെ, സോ നിങ്ങളുടെ ബാബയുടെ കിടപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഉറങ്ങാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ബാബു മുഖത്ത് കയറി വെച്ച് മുഖമൊക്കെ മറച്ച് കിടന്ന് ഉറങ്ങാണ്. എന്തായാലും ആൾ ഉറങ്ങട്ടെ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കാണാം ട്രാൻസിഷന്. ഇപ്പം എന്ത് ചെയ്യും, ഈ ലൈറ്റ് ഓഫ് ചെയ്യല്ലേ? അയ്യോ, അലാം സെറ്റ് ചെയ്തില്ല. അലക്സ, പ്ലീസ് സെറ്റ് ആൻ അലാം ഫോർ 6 AM. അലാം സെറ്റ് ഫോർ 6 AM. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഐ ജസ്റ്റ് വോക്ക് അപ്പ്. എൻ്റെ മുഖമൊക്കെ കണ്ടോ ഗൈസ്, ഇങ്ങനെയുണ്ടോ. പല്ല് പൊരുന്നിക്കേണ്ടത് ഓട്സ് കഴിക്കുകയാണ്, ബിക്കോസ് എനിക്ക് ബോധമില്ലടാ. ഇത് കഴിക്കാണ്ട് മമ്മി എന്നെ വിടില്ല കുളിക്കാൻ. ചികിത്സയെ എണ്ണയൊക്കെ തേച്ച് 2 മണിക്കൂർ തിരുമ്മിയൊക്കെ കുളിക്കുന്നതുകൊണ്ട് കുറച്ച് എനർജി വേണം, അല്ലെങ്കിൽ ബോധം കിട്ടുമെന്നാണ് മമ്മിയുടെ ഒരു വിശ്വാസം. മമ്മി ഇപ്പോൾ ഇരുട്ടത്ത് കിച്ചണിൽ എന്തോണ്ടിരിക്കണം. ഞാൻ ഇവിടെ ഓട്സ് കുടിക്കുകയാണ്. യൂഷ്വലി ഐ ഹാവ് ഓട്സ് ആൻഡ് സ്പൈർലീന എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത് രണ്ടിതിൽ മിക്സ് ചെയ്തിട്ടാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, പക്ഷേ ഇവിടെ ഉള്ള ഡെക്കറേഷൻ ആണോന്ന് എനിക്കറിയത്തില്ല. മമ്മിയുടെ ബ്രദറാണ്, അനിയനാണ്. ഹായ് അച്ചച്ച, ഗുഡ് മോർണിംഗ്. അച്ചച്ചൻ ഈ ഫംഗ്ഷന് വേണ്ടി ഇന്നലെ എത്തി. അങ്ങനെ അച്ചച്ച രാവിലെ പേപ്പറൊക്കെ വായിച്ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ എട്ടി. ഇതാണ്, ഇതൊക്കെ എന്തൊക്കെ ഡെക്കറേഷൻ ആട്ടോ, സത്യം പറയാലോ, എനിക്കിത് എന്താന്ന് അറിയില്ല. ശ്രീനിയാണ് ഇതെല്ലാം എന്താ പറയാ പ്ലാൻ ചെയ്തതും ഒക്കെ കോർഡിനേറ്റ് ചെയ്തതൊക്കെ ഗ്രീഷ്മയായിട്ട്. നീ തരസ് നൂല് കെട്ട് എങ്ങനെയുണ്ട്, നൂല് കെട്ടുന്നോ, നൂലു കെട്ട് കെട്ടിൻ്റെ യു തിരിഞ്ഞിട്ട് അത് എന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ മെൽക്കവ് പോലെ ആയി തോന്നുന്നു, ക്രിസ്ത്യാന്ന് ചെക്ക് ചെയ്യട്ടോ. ഇത് എന്തായാലും അവർ ശരിയാക്കും, പക്ഷെ ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഇങ്ങനെ കമൻറ്റ് സെക്ഷനിൽ വരുമല്ലോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ ചെറിയ കിൻഡർ ഗാർഡൻ നമ്മളിവിടെ സൃഷ്ടിച്ചത്. ഇറ്റ്സ് വെരി ക്യൂട്ട് അല്ലേ, പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരു ഏരിയയായി. ഇവിടെയാണ് എൻ്റെ വേദുകുളിയുടെ സാധനങ്ങളൊക്കെ ഇവിടെയാണ്, എന്താ പറയുക, ബോഡി യൂസ് കത്തിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ കുളിക്കുന്നത്. ഇതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച്. ഈ പൂക്കി പൂച്ച ശരിയല്ല, ഇവിടെ 10-12 പൂച്ചകളുണ്ട്. ആർക്കെങ്കിലും പൂച്ചകളെ വേണമെങ്കിൽ പറയുക, ഞങ്ങൾ വളർത്തുന്ന പൂച്ചകളല്ല, അതുകൊണ്ട് വേണമെങ്കിൽ. പക്ഷെ ഇതൊരു ഫുൾ ഫാമിലി ആയിട്ട് തന്നെ എടുത്തോണ്ടാണ് കേട്ടോ, ബിക്കോസ് ഇവരൊക്കെ ബന്ധുക്കളാണ്. ഹായ് രഞ്ജു, ഗുഡ് മോർണിംഗ്. രഞ്ജു രാവിലെ 6 മണിക്ക് പക്ക ആ ടൈമിലെത്തി. എത്ര മണിക്ക് എത്തി? ഇവരൊക്കെ ഇവിടെ നിന്ന് വരുന്നു. രഞ്ജു ഇവിടെ ഫുൾ, രഞ്ജു ആണ് ഇവിടെ പൂച്ച വളർത്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ, ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. രാവിലെ ഫേസ് പാക്ക് ഇത് എന്നെ ഇടിച്ച് തൊഴിച്ച്
എന്നെ കിഴി വെക്കാനുള്ള സാധനമാണ്. പിന്നെ ഇത് എന്തൊക്കെ ഫേസ് പാക്സും സാധനങ്ങളൊക്കെയാണ്. ഇത് എന്നെ തലയിൽ ചൂടി വെക്കാനുള്ള സാധനം, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അന്ന് ഞാൻ കാണിച്ചത് ഇതാണ് ഇവിടെ ഉറങ്ങുന്ന സ്ഥലം. യെസ്, അപ്പൊ ലെറ്റ്സ് ബിഗിൻ. അങ്ങനെ കുളി കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ 8 മണി അടുപ്പിച്ചായി. സോ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഒരു ഞാൻ ഈ നമ്മുടെ പ്ലേ ഏരിയ കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു സ്ലൈഡുണ്ട്. നമ്മുടെ റാബിറ്റുകൾ എന്താണെന്നറിയില്ല. ഇന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ പല പല സ്ഥലത്തേക്ക് മാറ്റി കേട്ടോ. ഇന്ന് റാബിറ്റുകൾ എന്താ മരത്തിൻ്റെ ചുറ്റും എന്തോ ഒരു ചെറിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന്. പിന്നെ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് നീലയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവരെന്നെ ഗ്രൻഡയിൽ തന്നെയാണ് ആ ഇവൻ്റ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാക്കപ്പ് ചെയ്തപ്പം എല്ലാവരും ഈ സാധനങ്ങളൊക്കെ ഊരിക്കൊണ്ട് വന്നു. അപ്പം ഞങ്ങൾ ഈ ലയൻ ഇതിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒട്ടിച്ചു. അതേപോലെ നിലയുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നതാണ് ഇവർ രണ്ടുപേരും. ബെബഫിൻ ക്യാരക്ടേഴ്സാണ്. അതും ഇതേപോലെ രണ്ടാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അയ്യോ നല്ല സാധനങ്ങൾ, ഇതൊക്കെ ഇവർ ഊരി കളയാൻ പോകണം എന്നിട്ട് ഇതും പാക്ക് ചെയ്ത് ഞങ്ങൾ കാറിലെടുത്തിട്ട് തയ്പ് വിട്ടിട്ടുണ്ട്. അങ്ങനെ ദീപം രഞ്ജു എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ തലയിൽ എന്നെ തല പുകയ്ക്കാൻ പോവുകയാണ്. ഇത് ഒരു കാണിച്ചത് എന്താന്ന്, ഇതൊരു എന്താ സാധനം, ഇതൊരു തുണിയില് ജലദോഷം അതൊക്കെ പോകാനുള്ള ഒരു മരുന്നുള്ള ഒരു തുണിയാണ്. അത് കത്തിച്ചിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോ നല്ല നെഞ്ചൊക്കെ കത്തിപ്പോകുന്നുണ്ടാവും. പക്ഷെ അത് നല്ലതാണെന്നാണ് രഞ്ജു പറയുന്നത്. ഇല്ല, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. തല തലയില് പണ്ടൊക്കെ ആൾക്കാർ തലയില് നല്ല മണം വരാൻ, എടാ എന്റെ മുടിയൊക്കെ നരച്ചടാ, ഇതൊന്നും നിങ്ങൾ ആരും കമന്റ് പോലും ഇടരുത്, എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ കമന്റ്. എന്റെ മുടിയൊക്കെ നരച്ചു. മറ്റേത് ഞാൻ എല്ലാ 2 മാസം കൂടുമ്പോ പോയി റൂട്ട് ടച്ചപ്പ് ചെയ്യും. പക്ഷെ ഇപ്പൊ എന്റെ പ്രായം, എനിക്ക് 2 പിള്ളേരായി ഗൈസ്, മുടിയൊക്കെ നരച്ചില്ലെങ്കിലേ ഉള്ളു അതിശയം. ഡെലിവറി ആയി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കളർ ചെയ്തിട്ട് കുറേ നാളായി. പക്ഷെ ഡോണ്ട് വറി, സജിത്ത് ആൻഡ് സുജിത്ത് നമ്മുടെ മുടിയില് മറ്റേ മസ്കാര ഇട്ട് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. രഞ്ജുവിനാണ് എന്റെ എല്ലാ കഥകളും അറിയുന്നത്. രാവിലെ തൊട്ട് രഞ്ജു സാധാരണ ആൾക്കാർ തിരുമ്പോ കിടന്ന് ഉറങ്ങുമായിരിക്കും, ഞാൻ ഈ കഥ പറഞ്ഞ് രഞ്ജുവിനെ ഉറക്കും. രഞ്ജു ആലോചിക്കുന്നുണ്ടോ ഈ സാധനം മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. അന്ന് നടന്നതും തലേദിവസം നടന്നതും എന്റെ ഫീലിങ്സ് എല്ലാം തന്നെ രഞ്ജുരും. പക്ഷെ നല്ല കാര്യങ്ങളല്ലേടാ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. വാവയുടെ അവസ്ഥ എന്താ നോക്കട്ടെ. വാവ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ പിടും. ഇവന് ചിരിക്ക് ഒരു കുറവും ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ കുഞ്ഞാപ്പു. കുഞ്ഞാപ്പു അനോയില് മമ്മീടെ കുഞ്ഞാപ്പു അനോയിന്റെ അമ്മയുടെ റേച്ചലിന്റെ 2-ാമത്തെ ആളാണ്. ഹൈ ബേബിയാണ് ഇത്. കുഞ്ഞാപ്പു അനോയിപ്പു രാവിലെ ഗുഡ് മോർണിംഗ് മൈൻഡ് ചെയ്യുന്നില്ല. ചോട്ടാ ഭീമിന്റെ പുതിയ സീസൺ ഇറങ്ങിയതോടെ അവനിപ്പ എന്നെ വേണ്ടാണ്ടായിട്ടുണ്ട്. ഹായ്ഡാ, എക്സ്ക്യൂസ് മീ, ഇതെന്താണ്, ഇതെന്താണ്, എക്സ്ക്യൂസ് മീ, താങ്ക് യു. കണ്ടില്ലേ, കൊടുത്തങ്ങോട്ട് വിട്ടേക്ക. ഞാൻ വെച്ച പോലെ അതേപോലെ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മരുന്ന് നിറയെ പാല് കൊടുത്തിട്ടാണ്, ഒരു ഫുൾ ഫീഡ് കൊടുത്തിട്ടാണ് കിടത്തിയത്. ഇപ്പം റീസെൻ്റ്ലി എന്ന് വെച്ചാൽ ഇപ്പോൾ 1 മാസമായി, കറക്റ്റ് ഇപ്പം 28 ദിവസമായി. ഇപ്പം ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുൾ ഫീഡ് കൊടുത്താൽ കൊച്ചുങ്ങൾ നന്നായിട്ട് ഉറങ്ങും. അതായത് ഇപ്പോൾ 1 മിനിറ്റ് പാൽ കൊടുത്തിട്ട് നമ്മൾ വിട്ടുക, ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങുമായിരിക്കും, പക്ഷെ പെട്ടെന്ന് എഴുന്നേക്കും. കറക്റ്റ് ഒരു 30 മിനിറ്റ്സ് പാല് കുടിച്ചാൽ മിനിമം ഒരു 2 അവേഴ്സ് അവൾ സൂപ്പറായിട്ട് ഉറങ്ങും. സൂപ്പർ എന്ന് വെച്ചാൽ ഇവിടെ ഭൂകമ്പം വന്നാലും അവൾ അറിയത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലെ ഞാൻ കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോഴേക്കും രഞ്ജ അവിടെ ഫുള്ള് ക്ലീൻ ആക്കി. ഞാൻ കുളിച്ച സ്ഥലത്ത് തന്നെയാണ് കുളിപ്പിക്കുന്നത്, ബാത്റൂമിലല്ല, ഞങ്ങൾ തിരുമുന്ന സ്ഥലത്ത് തന്നെയാണ് രാവിലെ കുളിപ്പിക്കുന്നത്.
ഇന്ന് ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയും സാമ്പാറും. ഞാനിങ്ങനെ കുഴച്ച് ചോറ് പോലെ കഴിച്ചോണ്ടിരിക്കാം. ചട്നി സാമ്പാറും ഇഡ്ഡലിയും, വാവ് സൂപ്പർ. എന്താ അപ്പ അവിടെ കൈ തന്നൂടെ, ഞാൻ ഇവിടെ ഇരിക്കണ തുമ്മി തുമ്മിട്ട് പേടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോ. ഇത് വിലയില്ല ഗൈസ്, ഒന്നിനും ഒരു വിലയില്ല, പണ്ടേ വിലയില്ല. ബേബിനെ കുളിപ്പിക്കാം. അപ്പൊ ചായ, ഞാനൊരു ബേബിയല്ലേ, എനിക്ക് എപ്പോഴും എന്റെ ചായ വെറുതെ വേസ്റ്റാ. രണ്ട് സിപ്പ് എടുക്കുക, ആരെങ്കിലും പിടിക്കും അവിടെ വെക്കും, തണുത്ത് അത് പിന്നെ ആരെങ്കിലും കുടിച്ചിട്ട് അത് പോകും. ലൈഫ് അങ്ങനെയാണ്, നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചായ മറ്റാരെങ്കിലൊക്കെ കുടിക്കും, അതുകൊണ്ട് നിങ്ങൾ തന്നെ കുടിക്കുക. അവനവൻ കുടിക്കേണ്ട ചായ അവനവൻ കുടിച്ചില്ലെങ്കിൽ അത് തന്നെ പട്ടികളെടുത്ത് കുടിക്കും. അല്ല, ഇത് മറ്റേ സാധനമാണ്, ചെയർ. അവനവൻ ഇരിക്കേണ്ട ചെയറിൽ അത് ഞങ്ങൾ മാറ്റി. അവനവന്റെ ചായ അവനവൻ കുടിച്ചില്ലേ, അത് വേറെ പട്ടി കുടിക്കും. അവനെ കുളിപ്പിക്കാം. നല്ല ഉറക്കത്തിലാട്ടാണ്, ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. മനസ്സിലായി, ഇന്ന് അവളുടെ ദിവസം. കണ്ടോ നനക്കുഴി കണ്ട, ആ കുഴിയിലിരിക്കുകയാണെങ്കിൽ ചെടി നട്ട് വെക്കാം. അതുപോലെ ഒരു കുഴിയാടാത് അതെയോ, ഉണ്ണി റെഡിയായോ? പുതിയ ഉടുപ്പ് എവിടെ? അതാണോ? നിന്റെ മമ്മി കണ്ടാ അടിക്കും. പുതിയ ഉടുപ്പ് മമ്മി അവിടെ എടുത്തു വെച്ചിട്ട്, മമ്മിയുടെ അടുത്ത് പോണ്ടേ, വേഗം പോണ്ടേ, എടുത്തോണ്ട് പോവാമോ? ആ റിജി സുധി റെഡിയാണോ ചോയ്ക്ക്? നിലു, അപ്പൊ വെൽക്കം ടു പേളിമാണി ഷോ പറഞ്ഞ. ഇവളെ ഞാൻ കുളിപ്പിച്ച് പല്ല് തേച്ച് ബ്രഷ് ചെയ്ത് റെഡിയാക്കി മേക്കപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതേപോലെ എടുത്തോണ്ട് വന്നിരിക്കുന്നു. കുളിച്ചിട്ട് ഉറങ്ങുക. കൺമശിയൊക്കെ പോയി. ഇന്നലെ ഞാൻ കൺമശിയൊക്കെ എഴുതിയിട്ട് നില നിലു അഭിനയ ഉറങ്ങുന്ന പിള്ളേര് കൈ വെക്കും, അതുകൊണ്ട് ഉറങ്ങുന്ന പിള്ളേര് കൈ മാത്രം പൊക്കും, കൈ താഴ്ത്തിയ പൊക്കും പൊക്കും. യെസ്, ആരെ കുളിപ്പിച്ച? അമ്മേനെ, അമ്മല്ല, അമ്മേനെ അല്ല, നിലുവിനെ, നിലുവിനെ, നിലുവിനെ. അമ്മയാണോ നിലുവിനെ കുളിപ്പിച്ച? അല്ല, ഞാൻ കുറച്ചേരം നോക്കും, എനിക്ക് കിട്ടിയില്ലേ. രണ്ടുപേരും കണ്ടില്ലേ, വെള്ള ഉടുപ്പില്, വെള്ള ഉടുപ്പില്, റെഡ് പൂ. ഞാൻ സ്പോട്ട് ചെയ്യട്ടോ, എങ്ങനെയാണ് സ്പോട്ട് ചെയ്യണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഷേപ്പിൽ മടക്കി ഇവിടെ വെക്കോ. കുഞ്ഞാപ്പി ആനോ ഇത് മങ്ങേ കുഞ്ഞ. ആദ്യം ഈ കൈകളെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവരെ പതുക്കെ റോൾ ചെയ്യും, പിന്നെ ഇങ്ങനെ ചെയ്യും. അതേപോലെ ഈ കൈ താഴ്ത്തും, ഇതെടുക്കും, ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് താഴേക്ക് വരും. ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതെടുക്കും, ഈ പീസ്, കുട്ടി പീസ്, ഇതെടുത്തിട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യും ഞാൻ. എന്താ വെച്ചാല് കൈ അനങ്ങിയാലും മാഡത്തിന് കൺട്രോള് പോവും. ഓ ഓ, ഇനി പാലിക്കുച്ചിട്ട് ഞങ്ങൾ ഓടി വരും.
ഓക്കേ, ഞാൻ പറഞ്ഞില്ലേ കൊറേ നാളിന് ശേഷം ഞാൻ ഇന്നാണ് മേക്കപ്പ് എന്റെ മുഖം ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന രണ്ടുപേര് സജിത് ആൻഡ് സുജിത്. ഇതിൽ ഏതാ സജിത്? നിങ്ങള് നിങ്ങൾ ആരായിരുന്നു എക്സാമിന് പോയിരുന്നത്? അല്ലെങ്കിൽ ഇവിടെ സജിത് ആൻഡ് സുജിത് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്നവരാണ്. അപ്പൊ ഇവര് എന്റെ ദീപാവലി ലുക്ക് എന്നെ റാണി മുഖർജി ആക്കിയത് ഇവരാണ്. അപ്പൊ ഇന്ന് എന്നെ ആരാണ് ആക്കാൻ പോകുന്നത്? ചെയ്തിട്ട് ആരാവും നോക്കാം. ഓക്കെ, ആൻഡ് വേറൊരാള് വന്നിട്ടുണ്ട്, നമ്മുടെ ശബരി. ചാടി ശബരിയുടെ ഷർട്ടിൽ മുഴുവൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വളകാപ്പിന് ശേഷം ഞങ്ങൾ പിന്നെ ഇന്ന് ഒന്നിക്കുകയാണ്. ശബരി, ഇന്ന് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ലുക്ക്? ഓക്കെ, ഇത് ശബരിയുടെ തന്നെ വർക്ക് ആട്ടോ. ശബരി ചെയ്യിപ്പിച്ചെടുത്ത വർക്ക് ആണ്. ശബരിയുടെ വീട്ടിൽ തന്നെ ദർ ഇസ് എ സ്റ്റാഫ്. അപ്പൊ അദ്ദേഹം ചെയ്ത വർക്കാണിത്. ആൻഡ് ഇത് ഇന്ന് മെനങ്ങാന്ന് അളവെടുത്ത് ഇന്ന് എനിക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിലും നമ്മള് ചെറുതായിട്ട് വർക്ക് ചെയ്ത് കസവേഡ് എടുത്ത സാരി അല്ലേ? ആ സാരി എടുത്തിട്ട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേക ഇത് വേസ്റ്റിയാണ്, മുകളിൽ വരുന്ന പോർഷൻ ആണ്. ഇതില് ഫുൾ ഇങ്ങനെ ബുട്ട ബുട്ട ആയിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പൊ ഇത് ശബരി കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങാടാ, വിൽ ലെറ്റ് സ്റ്റാർട്ട്. ലെൻസ് വെച്ചു ഗൈസ്, പെട്ടെന്ന് ഒരു ലുക്ക് തന്നെ മാറിയില്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ സീക്രട്ട് ഒക്കെ ലീക്ക് ചെയ്യും. ഇതാണ് മറ്റേ സീക്രട്ട് ക്രീം. ആ ക്രീം കൈ വരുന്ന ഒരു ക്രീമാണ്. ഇവിടെ ട്യൂബ് ഒന്നും കാണിക്കുന്നില്ല ഗൈസ്. എന്തെങ്കിലൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ടിപ്സ് പറയാനോ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ? സബ്സ്ക്രൈബ് ടു പേളി മാണി യൂട്യൂബ് ചാനൽ. അതെ, കുറച്ച് കുഴപ്പമില്ല, മിസ്റ്റേക്സ്. ക്ലീൻ ചെയ്യണം. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം മോയിസ്ചറൈസർ വെളിച്ചെണ്ണയാടാ. ശരി, അതിന്റെ മുകളിൽ വെച്ച് മേക്കപ്പ് ഇട്ടാ പോയി. നമുക്ക് അറിയാമല്ലോ നമ്മുടെ ദുബായ് വ്ലോഗിൽ ഉണ്ടായിരുന്നു. സോ ഷീസ് വെയറിംഗ് വൺ നൈസ് ഔട്ട്ഫിറ്റ്. ഒരു കസവിന്റെ ഇത് എന്താണ്? ഇത് ടിഷ്യു സിൽക്ക് ആണോ? പറ്റിയ സാധനം. ദേ നീലു വന്നല്ലോ. എന്തിനു വന്ന? ഞാൻ ഒച്ചയിട്ട് കേട്ടോ. ബൈ ദ വേ, ഞാനിവിടെ ഒച്ചയിട്ട് പൊളിച്ചു. എന്റെ മുടി കണ്ടിട്ട് ആരും ചിരിക്കരുത്. ദിസ് ഇസ് എടാ, എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ 28 ദിവസം കമ്മലിടാണ്ട് നടന്നു ഗൈസ്. അപ്പൊ എന്റെ ചെവിയുടെ ഓട്ടയ്ക്ക് അടങ്ങി പോയി. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ എന്താടാ ഇവിടെ ആനയുടെ കൊമ്പാണ്. എനിക്ക് കേറത്തില്ല. പിന്നെ ഇങ്ങനെയോ കേറ്റി. ഡോണ്ട് ഡു ദിസ് ടു മീ. എല്ലാരും വിചാരിക്കും ഡെലിവറി ഒക്കെ ആയിരിക്കാൻ മോള് വേദന ഒക്കെ സഹിക്കാൻ പഠിച്ചു. ഇല്ല, ഇപ്പൊ എനിക്ക് വേദന എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. ഓ ഗൈസ്, ഇതെന്താടാ ഇങ്ങനെ നമ്മുടെ മുടി? പുതിയൊരു ലേറ്റസ്റ്റ് സ്റ്റൈലാണ്. രണ്ട് സൈഡ് മുല്ല പോകുന്നു. ഒരു ഭംഗിക്ക് പിന്നിലെ അഭംഗികൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. ഈ ലിപ്സ്റ്റിക്ക് കളർ ഇഷ്ടമായോ കമന്റ് ബിലോ.
should we make it lighter? I think lighter. Alle kurcha light aaga. Ee kasavalle appo pinna oru pudike venangil. Aanu alle. Chinna light aaga da. Ella kaiyidu. Is namukoru then after so long I'm doing like professional makeup idunathu enna actually njan kannu edilla 28 kaynare kannu edilla kannu illa so enna photo shoot lo polu njan kannu edilla pacha itte mascara mascara e nilude thalamudi ara cheyine oru cheriyoru sangadathilayirunnu dress idan avukku avukku paavade blouse nalla pole cheyirum alla nilu super alle udupu super ponu തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചാണ് കേട്ടോ ഞങ്ങള് സൂപ്പർ ഒരു പൊട്ടും വെച്ചെടുക്കണേ ചേച്ചേട്ടാ ഇനിയിപ്പൊ ഞാൻ റെഡി ആവട്ടെ എന്റെ ഡ്രേപ്പിസ്റ്റ് എത്തി ഷീ ഡിഡ് മൈ ഡ്രേപ്പിംഗ് ഫോർ മൈ വളകാപ്പോൾസ് ശ്രീനി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കാൻ ഞാൻ റെഡി ആയിട്ട് സജിത്തൻ സുജിത്ത് എന്റെ മുഖത്ത് കയറി കളിച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഇന്നത്തെ വളകാപ്പിന്റെ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ
പലകാപ്പിന്റെ വ്ളോഗായി പോയി. അല്ല അന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ മറന്നു, അതിപ്പോ ഇന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ ഇതും കൂടി വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇതെന്താ സംഭവം 28 അപ്പൊ 28 കൊറേ ദിവസമായിട്ട് ബേബി ഷവറ് നടക്കാത്തത് പ്രഗ്നൻസി വ്ളോഗ് ഏതാന്ന് ഫുൾ കൺഫ്യൂഷൻ ആയി. അപ്പൊ 28 ഈ ഒരു വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി സദ്യയാണ്, സദ്യ കഴിക്കും. അപ്പൊ വൈൻഡപ്പ് ചെയ്യണ്ടല്ലോ, സദ്യ കഴിക്കണ്ടേ? അപ്പൊ സദ്യ കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹായ് ഗൈസ്, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വൈൻഡപ്പ് ചെയ്യണ്ട, വേസ്റ്റ് ആവുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്, നൈറ്റ് ഇട്ടിട്ടാണ് ഇരിക്കണം. പറ്റും നമ്മൾ കഴിക്കുമ്പോ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം കഴിക്കും. ആദ്യം നമ്മൾ പരിപ്പ് കഴിച്ച് ഐഡാൻ്റെ അടുത്തതായി എനിക്ക് സാമ്പാർ ഒഴിക്കുകയാണ്. നമ്മുടെ അച്ചടി, പിച്ചടി, പുച്ചടി, പച്ചടി, പച്ചടി എല്ലാം ഉണ്ട് ഇവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഷോണിനോട് ചോദിക്കും, ഷോണിന്റെ ഒപ്പീനിയൻ കേൾക്കാം. ഹൃദയം സിനിമയിൽ അവൾ പറഞ്ഞ അതേ ഡയലോഗ്, ഐ ലവ് ഇറ്റ്, ഐ കാൻ സ്റ്റോപ്പ് ഈറ്റിംഗ്. സോറി, ഞാൻ കഴിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇല ഒഴിച്ച് ബാക്കിയെല്ലാം ദുബായിൽ നിന്ന് ആയതുകൊണ്ട് അവള് കുറെ നാൾ കഴിഞ്ഞാണ് ഈ സദ്യ. പിന്നെ ശബരി, ശബരിയുടെ അല്ലെങ്കിൽ ഒന്നും ഇല്ല, സോറി. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy money show. Love the world the way it is. Party money show.